ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. ആലപ്പുഴയിലെ ബോട്ട് സഫാരിയാണ് വീഡിയോ. അപ്പം നമ്മളിപ്പോൾ ഒരു ബോട്ട് ഇതേപോലെ റെൻറ്റിനടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഓടിക്കുന്ന ചേട്ടൻ്റെ കോൺടാക്ട് നമ്പരും ഒക്കെ തരാം. ഏജൻ്റൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പുള്ളിയെ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ആലപ്പുഴയിലെ ബോട്ട് സഫാരി കാണാം. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ചേട്ടനെ പരിചയപ്പെടാം. പേര് അബി. അബി അബി എന്നാണ് പേര്. ഇത് ചേട്ടൻ്റെ സ്വന്തം ബോട്ടാണ്. അതുകൊണ്ട് റേറ്റ് മാക്സിമം കുറച്ച് ചേട്ടൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ബോട്ട് വന്നിട്ട് കൊറോണ ആയതുകൊണ്ട് റേറ്റൊക്കെ കുറവാണ്. മണിക്കൂറിനാണ് ബോട്ടിൻ്റെ റേറ്റ് വരുന്നത്. മണിക്കൂറിന് 500 രൂപയാണ് ബോട്ടിൻ്റെ ചാർജ്. അപ്പം നിങ്ങൾ 5 മണിക്കൂർ പോവുകയാണെങ്കിൽ 2500 കൊടുക്കേണ്ടി വരും. 1 മണിക്കൂറിന് തീരുന്ന പരിപാടിയുണ്ട്. ഇത് മൊത്തം കവർ ചെയ്യണമെങ്കിൽ 1 മാസം കഴിഞ്ഞു. ഇതിപ്പോ എത്ര പേരെ ബോട്ടാണ്? 6 പേര് മാക്സിമം. 6 പേര് ഇപ്പൊ കസേര തന്നെ 6 പേർക്ക് ഉണ്ടല്ലോ. ചേട്ടൻ്റെ ഉള്ളത് 6 പേർക്കുള്ള ബോട്ടാണ്. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ എവിടേക്കാണ് ചേട്ടാ പോകുന്നത്? ഇതാണ് കോഞ്ഞിക്കര. നേരെ കാണാൻ തന്നെ പുന്നമടക്കാണ് ബോട്ടറേറ്റ് നടക്കുന്ന സ്ഥലം. കുമ്പളങ്ങളിൽ നടക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു ഐലൻഡാണ്. ഐലൻഡിന്റെ മുഖം പറയും വഴി അതാണ്. 2 മണിക്കൂർ നമ്മളിപ്പോ 2 മണിക്കൂറിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. 1000 രൂപയ്ക്ക് കേട്ടോ. മറ്റേ കുട്ടനാടൊക്കെ പോകണമെങ്കിൽ ഇത് കഴിഞ്ഞ് കമ്പനി കുട്ടനാടേരിയ പോകുന്നില്ല. ഇത് കഴിഞ്ഞ് കുട്ടനാട് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. ഇത് കഴിഞ്ഞ് സംഭാവനയാണ്. സംഭാവന ഒരു 6 പേരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലാഭകരമായിരുന്നു. ഇതേ പൈസ ആവത്തുള്ളൂ. നമ്മളിപ്പോ 2 പേരായി പോകും. ഇത് നമ്മുടെ പ്രൈവറ്റ് ഈ നാട്ടിലൊക്കെ KSRTC ബസ് പോലെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ബോട്ടുകളാണ്. ബോട്ടല്ല, ഇതിനെന്താ പറയണേ? ഓക്കെ. ഇതിപ്പം കൊറോണ ആയിട്ട് നടത്തി വെച്ചിരുന്നു അതോ സ്ഥിരമുണ്ടോ? സ്ഥിരമുണ്ട്. അതിന് വലിയ ടിക്കറ്റ് ഒന്നും ഇല്ല അല്ലേ? കുറവാണ്, 10-15 രൂപയാണ്. പക്ഷേ അടച്ചിരിക്കും. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇത് ഓപ്പൺ ഏരിയ അല്ലേ? ഓക്കെ മേഡം. ഇതാണ് ഫിനിഷ് പോയിന്റ്. ഓട്ടോസ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹൗസ് ബോട്ട് ഒക്കെ ഇപ്പൊ ഓട്ടോ ഇല്ലാതെ കിടക്കുക. 4 ദിവസമായിട്ട് ഇതെന്താ സംഭവം? ഇത് ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റുന്നതാ? ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഒരു ദിവസം വലിയ ജനറേറ്റർ ഒക്കെ ഇരിപ്പുണ്ട്. ഒഴിക്കണം അപ്പോഴേ എത്തപ്പോഴേക്കാതുണ്ടോ? ഇതിന് ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട്. ഇതിന് ഇവിടെ വീടുകളൊന്നും ഇല്ലല്ലോ. വീടുകളുണ്ടോ?
ഈ വീട്ടുകാരൊക്കെ എങ്ങോട്ട് പോകും? അപ്പൊ ഈ ഐലൻഡിലാണ് ദിൽസെ ഫിലിമില് ജിയജലെ സോങ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ ഫുള്ള് സെറ്റ് ഇട്ട് എന്തോ ഫ്രെയിം ചെയ്തിട്ടാ ചെയ്തെന്നാ പറയുന്നത്. ഇവിടെ സൈഡ് ഫുള്ള് ഇങ്ങനെ വീടുകളാണ്. നമ്മുടെ നമ്മുടെ അവിടെയൊക്കെ റോഡിലോട്ട് ആളുകൾ ഇറങ്ങുമെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത ഇവർ നേരെ ഈ ആറ്റിൻ്റെ സൈഡിലോട്ടാണ് വീട് തിരിച്ചു വച്ചിരിക്കുന്നത്, വീടിൻ്റെ ഫ്രണ്ട് ഏജ് എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അതുപോലെ ബോട്ട് അടുപ്പിക്കാനുള്ളതും സ്റ്റെപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ ആറ്റിലോട്ട്. ഇതെന്താ, ആറാണോ പുഴയാണോ ഇപ്പൊണ്ടിരിക്കുന്നത്? ഇതെന്താ സാധനം, പുഴയാണോ ആറാണോ? ഇത് പുന്നമട കായലിലൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോ വന്നോണ്ടിരിക്കുന്ന സെയിം സാധനം അല്ലേ? ഇപ്പൊ ഈ കാണുന്നതെന്ന് പറയുന്നത് ഈ ഫാമിലികൾ അവരവരെ വീട്ടുകാർ അവർക്ക് വേണ്ട ഒരു വെള്ളം വാങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ ബൈക്കോ കാറോ ഒക്കെ വാങ്ങും പോലെ ഇവർ ഇതേപോലത്തെ ഒരു ബോട്ടാണ് വാങ്ങുന്നത് അവർക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തുള്ള അടുത്ത് കൊണ്ട് സ്റ്റോപ്പ് ഒതുക്കിയിട്ടിട്ടാണ് ബസ് കയറി പോണത്. അല്ല, റോഡ് എല്ലാ വീട്ടിലേക്കും റോഡ് കാണത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചെറുതും വലുതുമായിട്ട് വീടുകൾ രണ്ടു വശത്തും കാണാം കേട്ടോ. അതിൽ രണ്ടു വശത്തും നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള വീടുകളും അതുപോലെ റിസോർട്ടുകളും ഒക്കെ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഇടത് വശത്ത് കാണാൻ പറ്റുന്നത് ഒരു റിസോർട്ടാണ്, വലിയൊരു റിസോർട്ട്. അപ്പൊ അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഒരു ബോട്ട് തന്നെയാണ്. അതൊന്നെങ്കിൽ ഹൗസ് ബോട്ടാണ്, അല്ലെങ്കിൽ നോർമൽ ബോട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വള്ളം. വീടുകൾക്കാണെങ്കിൽ ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ അവർ ബൈക്കിന്റെ പർപ്പസ് പോലെ അവരുടെ ഫാമിലി ആയിട്ട് സിറ്റിയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി എന്തായാലും ഇത് കഴിഞ്ഞല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടം വരെ എത്താൻ, ജംഗ്ഷൻ വരെ എത്താൻ വേണ്ടി അവർ ഇതിൽ ആ വള്ളത്തിൽ മറ്റേ മോട്ടോർ പിടിപ്പിച്ചിട്ടുള്ള വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ ഒരു ബൈക്കിന്റെ പർപ്പസ് അവരതിലാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, വെള്ളത്താറാവും. ഈ ഇവിടുത്തെ ആൾക്കാരെ ജീവിത മാർഗമൊക്കെ എങ്ങനെയാണ് പണി? എന്തൊക്കെ സംഭവം? മീൻപിടുത്തോ? ഇതൊക്കെ തന്നെ മണലൂറ്റൊന്നും ഇല്ല. ഫുള്ള് ചെളിയായിരിക്കും. കരിമീൻ എന്തോ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് നിക്ഷേപിക്കുവോ? ഇവിടെ വെറുതെ പറ്റി വരുവോ? കാവുങ്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ദേവി ക്ഷേത്രമാണ് കേട്ടോ. ആ ക്ഷേത്രത്തിൽ പോലും ആളുകൾ ഇതുകൊണ്ട് വള്ളത്തിലാണ് വന്നിറങ്ങി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നത്. നമ്മുടെ അവിടെയൊക്കെ ബൈക്കിൽ വന്നിറങ്ങി അല്ലെങ്കിൽ കാറിൽ വന്നിറങ്ങും പോലെ ഇവിടെ വള്ളത്തിലാണ് ഇറങ്ങുന്നത് കേട്ടോ. ഇതെന്തോ കക്കയാവായിരുന്നേ. കക്ക കഴുകിയെടുക്കാണ്. ഇവര് ബസ്സിനാണോ വെയിറ്റ് ചെയ്യുന്നത്? ബസ്സിന് വെയിറ്റ് ചെയ്യും, ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യും. ഇല്ല ഇല്ല. അപ്പൊ ആളുകൾ ഇതുണ്ട് വള്ളത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവിടുത്തെ സ്റ്റോപ്പിൽ. വേറൊരു ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് ഒരു വലിയ ഐറ്റം തന്നെ. ഇവിടത്തെ ഈ ഒരു 5 വയസ്സാകുമ്പോ പിള്ളേരെല്ലാം നീന്തൽ പഠിക്കുമായിരിക്കും. നമ്മളും ഇപ്പൊ ഇതുപോലെ ഇതിനെയാണ് ശിക്കാരി വള്ളം എന്ന് പറയുന്നത്.
ഇതിലാണ് നമ്മൾ ഇപ്പോൾ ബുക്ക് കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒന്ന് കൂടുതലായിട്ട് ഇങ്ങനത്തതാണ് കണ്ടുവരാറുള്ളത്. ഇതൊരു വലിയ വള്ളമാണ് കേട്ടോ. ഇതെന്തിനുള്ളതായിട്ടാ ഈ വള്ളം? ഈ വരുന്നൊക്കെ ബൈക്കിന് വന്നാൽ ഈ ബോട്ടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊറോണ ഇവരെയൊക്കെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊക്കെ 30-35 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. എനിക്കറിയത്തില്ല കറക്റ്റ് എമൗണ്ട്, എന്തായാലും കൂടിയാലേ ഉള്ളൂ. ഒന്നും കുറേ നാളായിട്ട് ഓടാതെ കിടന്ന് പായല് കയറി കിടക്കുന്ന ഒരവസ്ഥയാണ്. ടൂറിസ്റ്റും ഇല്ല, ഓടാനും നിർത്തിയില്ലാതെ കിടക്കും. എത്ര ഹൗസ് ബോട്ടുകൾ ഇതാ കിടക്കണമെന്നറിയോ, വെറുതെ ഓട്ടമൊന്നും ഇല്ലാതെ. ഇതിലെ പണിക്കാരൊക്കെ ഇപ്പൊ എവിടെ പോയി കാണാം? ഈ ഹൗസ് ബോട്ടിന്റെ ഒക്കെ പണിക്കാർ, ഒരു ഹൗസ് ബോട്ടിൽ 3-4 പണിക്കാരുണ്ട്. അങ്ങനെ ഒരു ഹൗസ് ബോട്ടിൽ തന്നെ 3 പണിക്കാർ വെച്ചുള്ളതാണ്. അവർക്കൊന്നും പണിയില്ലാതെ വേറെ കൂലിപ്പണിക്കൊക്കെ പൊക്കെ അറിഞ്ഞിരിക്കണായിരിക്കും. ഇപ്പം വേറെ പണികൾ നോക്കി കാണാം. ഇതാണ് ഇവിടുത്തെ KSRTC പോലെ കേരള സർക്കാരിന്റെ ബോട്ടാണ് കേട്ടോ ഈ വരുന്നത്. ഇത്ര ഹൗസ് ബോട്ടാണ് വെറുതെ കിടക്കുന്നത്, ഒരു ഓട്ടവും ഇല്ലാണ്. ഒരു പേരന്റ് പോലും ഇല്ലാതെ കൊച്ചു പിള്ളേരിതാ റോഡ് സൈഡിൽ ഇരിക്കണണ്ട. വെള്ളത്തിൽ വീഴുന്ന പേടിയും ഇല്ല, അവർക്കൊക്കെ നീന്താൻ അറിയാമായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട്, പക്ഷെ അത്രയും തോന്നുന്നില്ല. നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ടാണെങ്കിൽ 1 മണിക്കൂർ പോകണമെങ്കിൽ നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് അത്രയും നമ്മൾ മടുക്കും. ആ ചുവന്ന ഒരു സാധനം കാണുന്നു, അതെന്താ? വെള്ളത്തിൽ കിടക്കുന്നു സിഗ്നൽ ലൈറ്റ്. എന്തുമാത്രം ഹൗസ് ബോട്ടാ വെറുതെ കിടക്കണ. ഇത് റിസോർട്ടായി കാണുന്ന നല്ല വ്യൂ ഉണ്ട് അല്ലേ? നല്ല വ്യൂ, നല്ല വ്യൂ ആണ്. മൊത്തം ആ രണ്ടല്ല 4 വെച്ചോ. ഒരു ഐലൻഡ്, ചെറിയൊരു ഐലൻഡ് അല്ലേ? ഇവിടെയാണ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആലപ്പുഴയിൽ 2000 ഹൗസ് ബോട്ടുകളാണ് ഉള്ളത്. എല്ലാം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ, ഒരു ഓട്ടവും ഇല്ലാതെ. ഇതെല്ലാം എങ്ങനെ കിടന്നാൽ ഇല്ലാതായി പോകത്തില്ലേ? വിൽക്കാൻ പോയ ആരും വാങ്ങത്തും അല്ലേ? ജനറേറ്ററും അതിൻ്റെ ഇലക്ട്രോണിക്സ് എല്ലാം പൊയ്ക്കാണ്. അടിച്ചോണ്ട് പോയി. അങ്ങനെ ശല്യമുണ്ടല്ലേ കള്ളന്മാര്. നൈസായിട്ട് ബോട്ട് വിട്ടു, മറ്റേ ചെറിയ വള്ളക്കെ ഒരു തെളിവും ഇല്ലല്ലോ. ഇവിടെ എന്തെന്നും പറഞ്ഞ് പിടിക്കും. നല്ല രസമുള്ള ഒരു നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഇപ്പൊ ആലപ്പുഴ വഴിയൊക്കെ നിങ്ങള് തിരുവനന്തപുരത്തോട്ടോ എറണാകുളത്തോട്ടോ ഒക്കെ പോകുന്നവരാണെങ്കിൽ ആലപ്പുഴ ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അപ്പോഴേക്കും ഇവിടെ ബോട്ട് ജെട്ടി എത്തും. അതിനുശേഷം ഇഷ്ടംപോലെ ഈ ചേട്ടൻ്റെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ കിട്ടും. നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര മണിക്കൂറിലേക്ക് വേണമെന്ന് നോക്കിയിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ റേഷൻ കട കേട്ടോ. റേഷൻ കടയുടെയും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ആ പുഴയിലോട്ടാണ്. എന്തുമാത്രം ഹൗസ് ബോട്ട് അല്ലേ. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും സിനിമയിലെ കള്ളുഷാപ്പൊക്കെ ഇവിടെയൊക്കെയാണ് സെറ്റിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ.
നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ കായലിൻ്റെ നടുക്കൂടെ പോവുകയാണ്. നാല് ഒരപ്പൂപ്പ എന്താ രണ്ട് പിള്ളേരെ നീന്തൽ പഠിപ്പിക്കുകയാണ് കേട്ടോ. ടയറിനുള്ളിൽ കയറ്റി കിടത്തിയിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഈ KSRTC പോലത്തെ വണ്ടിയാണ്, ഇതാണ്ട് സ്റ്റോപ്പിലേക്ക് കൊണ്ട് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകളുണ്ട്, അവിടെ കൊണ്ട് ഒതുക്ക്, അങ്ങനെ ബെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം വരി വരിയായിട്ട് കാണുന്നതാണ് നമ്മൾ ഒരിടയ്ക്ക് ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള തോമസ് ചാണ്ടിയുടെ ദ ലേക്ക് പാലസ് റിസോർട്ട്. കുറച്ച് നാൾ മുമ്പ് ഇത് ഇത്തിരി വിവാദത്തിലൊക്കെ പെട്ട ന്യൂസിൽ സ്ഥിരം കാണായിരുന്നു ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ. അപ്പം അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് ലേക്ക് പാലസ് റിസോർട്ട് എന്ന് വലിയൊരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ഒരേപോലെയാണ് അല്ലേ. ഇത്രയും ഫീച്ചേഴ്സ് ഒരു ഫാമിലിക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതാണ് ലേക്ക് പാലസ് റിസോർട്ട്. ഇപ്പൊ കുറെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ, നല്ല വ്യൂവില്. അടിപൊളിയാ ചെയ്തിട്ടുണ്ട്. രണ്ട് നിലയാണ് ഓരോ ബിൽഡിങ്ങും. ഇപ്പൊ നമ്മളൊരു റൗണ്ട് വരെ വന്ന് ഇപ്പൊ തിരിച്ച് വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. ഇപ്പൊ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഒന്നര മണിക്കൂറായി നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട്. സമയം പോകുന്ന അറിയുന്നേ ഇല്ല കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ്. എന്തിരുന്നാലും അടിപൊളി കാഴ്ചകള്, വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഒരു ഒന്നര മണിക്കൂർ സമയമായി. പക്ഷെ സമയം പോകുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. കാരണം നല്ല സ്മൂത്തായിട്ട് കുണ്ടും കുഴിയും ഗട്ടറോ കുറുകെ ആൾ ചാടക്കോ ഒന്നുമില്ല. അപ്പം നമ്മൾ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ക്ഷീണവും ടയർഡ്നെസ്സും തോന്നാത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച കാര്യമാണ്, നമ്മുടെ നാട്ടിലെ റോഡുകൾ ഇതുപോലെ സ്മൂത്തായിട്ടുള്ള റോഡുകളായിരുന്നെങ്കിൽ, ഗട്ടറുകളും കുഴികളും വേണ്ട സ്ഥലത്ത് ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്മൂത്തായിട്ടുള്ളൊരു ഫങ്ഷനിങ് റോഡുകളായിരുന്നെങ്കിൽ റോഡ് മാർഗം ഇതുപോലെ എത്ര സുഗമമായേനെ, എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നേനെ, എത്ര സഞ്ചാരികൾക്ക്, എത്ര സാധാരണ യാത്രക്കാർക്ക് ദുരിതം അനുഭവിക്കാണ്ട് അവരവരുടെ വീടുകളിൽ മടങ്ങിയെത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ ചിന്തിച്ചേക്കാം. ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് എത്ര സ്മൂത്തായിട്ടാണ് പോകാൻ പറ്റും. ഇതുപോലെ നമ്മുടെ റോഡും നല്ല ടാർ ചെയ്തിട്ടാ റോഡും അതുപോലെ ആവത്തില്ലേ. അതാണ് ഇപ്പോൾ ചിന്തിച്ച കാര്യം. വെള്ളം ഉണ്ടാക്കുന്ന സ്ഥലമാ, ബോട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്.
കേട്ടോ. ഇതാണ് ബോട്ടിന് പെട്രോൾ അടിക്കുന്ന സ്ഥലം കേട്ടോ. ബോട്ട് തിരിച്ച് നമ്മൾ കയറിയ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 9:45 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കാണുന്ന കാലം കൃത്യം 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യും? 1000 രൂപയാണ് മണിക്കൂറിന്. 1500 രൂപ വെച്ച് ഇപ്പം 2 മണിക്കൂർ പറഞ്ഞുകൊണ്ട് 1000 രൂപയാണ്. അതിപ്പോൾ എത്ര പേരുണ്ടെങ്കിലും ആ ക്യാഷ് തന്നെയാണ്. അപ്പോൾ വരുന്നവർക്ക് ലാഭകരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ തമ്മിൽ ഷെയർ ചെയ്താൽ ഇതൊരു വലിയ പൈസ ആയിട്ട് തോന്നത്തില്ല. ഒരാള് 1 മണിക്കൂർ പോയാലും 500 കൊടുക്കണം. 6 പേരാണ് മാക്സിമം. 6 പേര് പോയാലും 500 രൂപയാണ്. അപ്പൊ ഗ്രൂപ്പായിട്ട് വന്ന് പോകുന്നതാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പൈസ ആകത്തുള്ളൂ. എന്നാൽ സെയിം എഫക്ട് കിട്ടേ എന്ന്. അപ്പൊ അതാണ് കുറച്ചും കൂടെ നന്നാവുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 2 മണിക്കൂറൊക്കെ ഈ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി ഒതുക്കിയിട്ട് ഇതേപോലെ കാറുടെ ഇവിടെ വെളിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഒതുക്കിയിട്ട് ക്രോസ് ചെയ്യുക, വന്ന് കയറുക. ഒത്തിരി വള്ളം സെറ്റപ്പുകളുണ്ട്. ഇത് ഈ കാണുന്നതൊക്കെ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എപ്പോഴും വന്നാലും കിട്ടും. അപ്പം വരിക, ഇതുപോലെ ആസ്വദിച്ചിട്ട് പോവുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നഷ്ടമാകത്തില്ല. ഈ ഇങ്ങനത്തെ കയറി തന്ന് ശീലമില്ലാത്തവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ. ഇതാണിപ്പം ഇറങ്ങി നമ്മൾ വന്ന വള്ളം.